ഏറ്റവും സുചിത്രചേച്ചിയും പറഞ്ഞ് വന്നപ്പോഴേ കയറി വന്നു. അപ്പൊ നിങ്ങൾക്ക് ആഘോഷിക്കാം, കുറച്ച് ദിവസത്തേക്കും കൂടെ ഓടുന്നു തോന്നി. ഇതിപ്പോ ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ തീരുമെന്ന് തോന്നല്ലേ? ഞാൻ നിങ്ങൾ വന്ന് നിന്നപ്പോഴേ എന്റെ ചിരി മൊത്തതായിരുന്നു. പക്ഷെ എനിക്ക് ഇവര് നിൽക്കുകയും ചെയ്യണേ, എന്ത് ചെയ്യണം അറിയില്ലായിരുന്നു. കാസർഗോഡാണ് അല്ലെങ്കിൽ അവനും എത്തിയാണ്. അതെ, എന്റെ ഒരു ചെറിയ വിശേഷം കൂടെ എല്ലാവരും, ഞാൻ എന്റെ വായി അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശേഷമുണ്ട്. ഞാനൊരു സിനിമ ചെയ്തിട്ട് വന്നേക്കുവാണ്. നമ്മുടെ മലയക്കോട്ടയ വാലിബൻ എന്ന ലാലേട്ടിന്റെ മൂവി ചെയ്തിട്ട് വന്നേക്കാണ്. അപ്പോ അത് ഓണം റിലീസാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ സ്റ്റിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലായിരുന്നു. എനിക്ക് നല്ല എല്ലാവർക്കും അറിയാലോ മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞപ്പോ ലിജോ ജോസ് സാറിന്റെ മൂവിയാണ്. അപ്പോ എല്ലാരും ഒന്ന് പൊട്ടിച്ചു. കൂടാതെ എന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ മൊമെന്റ്. എന്റെ അമ്മയും ഇല്ല, അമ്മ ഇപ്പോഴും ഉണ്ട്. ഇതാണ് എന്റെ അമ്മ. ഈ ഫ്രണ്ട് മുൻപ് ഇരിക്കുന്നത് ഇതാണ് അമ്മ. ഓക്കെ, അമ്മയും ഞാനായിട്ട് ആദ്യമായിട്ട് ഒരു വേദി പങ്കിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മുടെ മാജിക് ഹാൻഡ്സ് എന്നുള്ള ഒരു 5 കുട്ടികളുടെ ഒരു വർഷത്തേക്കുള്ള പഠനത്തിലെ വേദികൾ നടത്താൻ ഞാൻ, അപ്പോൾ ഞാനൊരു പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു 25 വർഷത്തിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇപ്പോൾ നമ്മുടെ ലോഞ്ചിങ് ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞുള്ള ഒരു 10 സെക്കൻഡ് മുമ്പേ. അപ്പോൾ എന്തായാലും വന്ന സന്തോഷിച്ച രണ്ട് വാക്ക് ഇവരോട്, നമ്മുടെ മീഡിയയ്ക്കും നമ്മുടെ ആൾക്കാരെല്ലാം വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. മെനി 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 മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അശ്വിൻ. അപ്പോൾ ആ ബർത്ത്ഡേയോടനുബന്ധിച്ച് നീ ചെയ്യുന്ന വലിയൊരു കാര്യം ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എനിക്ക് വലിയ മനസ്സ് കാണിക്കാൻ ആരും മുന്നിട്ട് ഇറങ്ങാറില്ല. അപ്പോൾ ആ ഒരു വലിയ മനസ്സിന് ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ, പറ്റട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് അശ്വിൻ. ആദ്യമേ അശ്വിന് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. എല്ലാവരും പറഞ്ഞത് എനിക്ക് മുന്നേ അതൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? അതായത് കൂട്ടുകാരന്മാരായിട്ട് ഒരു കുപ്പി എടുത്ത് എവിടെയെങ്കിലും ഇരുന്ന് എന്താണ് അടിച്ചിട്ടേക്ക് ആഘോഷം. പക്ഷേ അതല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ല കാര്യം. അതിന് മനസ്സ് കാണിച്ചതിന്, മനസ്സ് തോന്നിയതിന് അശ്വിന് എല്ലാവിധ ആശംസകളും. പിന്നെ ഇന്ന് ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ട് അതൊപ്പം അവൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങളിലൊന്നായിരിക്കും ഈ സമയം. അമ്മയെ അമ്മയെക്കുറിച്ച് ബിഗ് ബോസിനകത്ത് വെച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാവൂ. കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തടുത്ത് നാട്ടുകാരാണെന്ന് പോലും ആ വീട്ടിനകത്ത് ചെന്നപ്പോഴാണ് അറിയാൻ പറ്റിയത്. വിതുരയും നെടുമങ്ങാടും അടുത്തടുത്താണ്. നെടുമങ്ങാടും അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ് അവൻ്റെ വീട്. അപ്പം ആ ഒരു ചടങ്ങിനും എത്താൻ പറ്റിയ വല്ല സന്തോഷം. പിന്നെ ഇന്നവന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ആലോചിക്കുമ്പോൾ എന്ത് ഗിഫ്റ്റ് വാങ്ങണമെന്ന് ഞാൻ കുറേ ആലോചിച്ചു. പിന്നെ എനിക്ക് തോന്നിയത് കാരണം ഏറ്റവും കൂടുതൽ ഇവന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസിന് അതൊരു കുരങ്ങ് വന്ന് ഇവൻ്റെ കുറേ നിക്കറെടുത്തോണ്ട് പോയിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇവന് ഒരു മാസത്തേക്കുള്ള ബ്രാൻഡഡ് നിക്കറുകൾ മേടിച്ചു കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ബർത്ത്ഡേക്ക് എങ്ങനെ അതുകൊണ്ട് കൊടുക്കും എന്ന് ഒരു ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സ്വർണ്ണമാണ് ഞാൻ തന്നത്. 2.5 pounds ഒരു മോതിരം ഞാൻ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തു. അപ്പോ അതില് വലിയ സന്തോഷം. വിളിച്ചവരെല്ലാരും വന്നാണ്. അപ്പൊ എല്ലാരും വരുമായിരിക്കും. വഴിയെ വഴിയെ ബാക്കി ഒരുപാട് പേർക്ക് സംസാരിക്കാറുണ്ടല്ലോ. ചുമ്മാ കാർഡ് ഫുള്ളാക്കി വെച്ചിട്ട് ഞാൻ എന്തേ. അപ്പം ഓക്കെ, ഹാപ്പി ബർത്ത്. ഭയങ്കര സത്യം, എല്ലാരെയും വിളിച്ചെങ്കിലും പോലും നമ്മുടെ ഏറ്റവും അടുത്ത 4 പേര് എനിക്ക് വന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ എത്തുമെന്ന്, പക്ഷെ അവര് പറഞ്ഞാൽ എത്തും, ഉറപ്പായിട്ട് എത്തും എന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് അതും അവന്റെ വലിയ മനസ്സാണ് കേട്ടോ, എല്ലാവരുടെ വീട്ടിൽ ഇരിപ്പുണ്ടാവും. അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫിനാലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവനെല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊണ്ടുവന്നു. അതായത് ബിഗ് ബോസിലെ ഫുൾ കണ്ട ഇല്ല ഞാനത് നീ വീട്ടിൽ വരുമ്പോഴേ കാണിച്ചു.
പിന്നെ സ്വർണം ഒന്ന് കാണിക്കണം കേട്ടോ, സ്വർണം ഒന്ന് കാണണം. എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ഫ്രെയിമിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആഘോഷിക്കാം, ആനന്ദിക്കാം. രാവിലെ മുതൽ വരേണ്ടി വരും, അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. പാലുകാച്ചാണ് വീട്. അപ്പോ ഞാൻ അത് ഫിക്സ് ചെയ്തിട്ടില്ല. പാലുകാച്ചായിരിക്കും, പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരും വിളിക്കും. അത് ഇത് നോക്കട്ടെ, കബഡി നിരത്തി നോക്കട്ടെ. ഇപ്പൊ ഫ്രെയിം സെറ്റ്, ഇപ്പൊ കറക്റ്റ്. എനിക്കിപ്പോ കറക്റ്റ് ഓർഡർ ആയത്. നമ്മുടെയൊക്കെ പറയുമ്പോ അതൊക്കെ എത്തോളൂ, പക്ഷെ അത് ബിഗ് ബോസിനെ കണ്ടവർക്കൊക്കെ തോന്നി നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ശരിക്കും വന്ന ബുദ്ധികളായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും പറയാനില്ല. നിങ്ങളുടെ കാര്യം സമാധാന പ്രിയനായിരുന്നു ഞാൻ. എനിക്ക് 77 ദിവസവും ഞാൻ ആ മഞ്ഞ സോഫയിൽ പിരിക്കും. എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു, അശ്വിന്റെ ഞാൻ പറഞ്ഞത്. അതായത് ബിഗ് ബോസ് ചോദിച്ചു നല്ല കണ്ടന്റാണ്. അശ്വിന്റെ അടുത്ത് ഞാൻ ചോദിച്ചടാ, ഞങ്ങൾക്ക് വീട്ടുകാരെയൊക്കെ മിസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. വീട്ടുകാരെ കൂട്ടുകാരെ ഒക്കെ മിസ് ചെയ്ത്. അപ്പം ഞാൻ അശ്വിന്റെ അടുത്ത് ചോദിച്ചടാ, നിനക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് നിനക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ലടാ, നിനക്ക് വിഷമം വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. നോക്കാൻ പറഞ്ഞു, ഇല്ല ഏട്ടാ ഞാൻ ഇവിടെ സുഖിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ആന്ധ്ര, നീ ഇവിടെ സുഖിക്കൂ എന്ന് പറയാൻ കാര്യം ചേട്ടാ, ഞാൻ രാവിലെ എണീറ്റ് 11 മണിക്കൊക്കെ പഴങ്കഞ്ഞി കുടിക്കുകയും ഒക്കെ കഞ്ഞിയൊക്കെ കുടിച്ചോണ്ടിരുന്ന ആളാണ്. ആ എനിക്കിപ്പോ ഇവിടെ കിട്ടുന്ന ഫുഡ് ആലോചിച്ച് നോക്ക്, രാവിലെ ഗോതമ്പ് ദോശ എനിക്ക്, അതായത് നമ്മളവിടെ പരിപ്പ് കറിയും ഗോതമ്പ് ദോശ എന്ന് പരാതി വന്നു. അശ്വിൻ പറയും, ഇത് തമാശക്ക് പറയുന്നതാണ് ഒരിക്കലും അല്ലേ. അപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് എന്റെ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ എന്റെ ബാത്റൂം ക്ലീൻ ചെയ്ത് പറഞ്ഞ ആരാണ്? സിനിമാ നടിമാരും സീരിയൽ നടിമാരും രണ്ട്. അത് കഴിഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് എന്നെ ഞാൻ എന്തെങ്കിലും കുറ്റങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറഞ്ഞിരുന്നത് അപ്പുറത്ത് വിട്ടില്ല സോമമാവനും അവിടെ ഉള്ള രവി അണ്ണനുമൊക്കെയാണ്. ഇപ്പൊ എന്നെ ഞായറാഴ്ച ശനിയാഴ്ച വന്ന് വഴക്ക് പറയുന്ന ആരാണ്? മോഹൻലാലാണോ? അതുകൊണ്ട് ഞാൻ ഇതങ്ങ് സുഖിക്കുക. സുഖമായിരുന്നു, അതുകൊണ്ടാണ് ആ സുഖത്തിൽ നിന്ന് കിട്ടിയ വലിയ ഏറ്റവും വലിയ ബന്ധങ്ങളാണ്. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് എനിക്ക് പുറത്തു വരുമ്പോൾ ഈ ഒരു ബന്ധം നിലനിർത്തണം എന്നാണ്. ഒരുപാട് പേര് ആ ബന്ധം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും അങ്ങനെ തന്നെ പോകും. ഞങ്ങൾ അതില് ഹാപ്പിയാണ്, കാരണം അല്ലേ ബിഗ് ബോസിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത് നമ്മളത് കീപ്പ് ചെയ്യണം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ. എന്റെ ഞാൻ സാറിന്റെ ഫസ്റ്റ് പടത്തിന്റെ നായികയായിരുന്നു. നായിക അപ്പൊ ഞാനത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു. അപ്പൊ ഫ്യൂച്ചറിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, താങ്ക് യു. അപ്പൊ ഞാനായിട്ട് എന്നെ പറയാണ്, എല്ലാവരും ഊഹാപോഹങ്ങൾ മാത്രമായിട്ട് നടക്കുകയാണ്. ഞാൻ അതിലുണ്ടോ ഇല്ലയോ ലാലേൻ്റെ ഒരു പിക്ക് കണ്ടപ്പോ എല്ലാവരും ആ ഉണ്ടെന്ന് ഉറപ്പിച്ചു. അപ്പൊ ഇപ്പൊ ഞാനായിട്ട് എന്നെ പറയാണ്, വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും ഉള്ളത് നല്ല ശക്തമായ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ മൂവി റിലീസ് ആകുമ്പോ ഈ പ്രോത്സാഹനം അവിടെ ഉണ്ടാവണം അല്ലേ? അതെ, ഒരിടയ്ക്ക് എടുത്ത് പറഞ്ഞു ഇങ്ങനെ. അങ്ങനല്ല, ഇപ്പൊ നമ്മളും സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും ബജറ്റിൽ വരാൻ പോകുന്ന സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വലിയൊരു ലക്കം കൂടിയാണ്, നല്ലൊരു ഭാഗ്യം ഞാൻ പറയുള്ളൂ. വലിയൊരു പ്രൊഡക്ഷൻ അല്ലേ, അതില് ഓക്കെ ആ പറ്റി. അപ്പൊ അശ്വിന്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് അതോടെ എനിക്ക് എല്ലാരോടും പറയാൻ പറ്റി അല്ലേ അശ്വന? പക്ഷെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അശ്വിനാണ്. ഞാനിങ്ങനെ നിന്ന് ഇവിടെ ഭക്ഷണം കഴിക്കണം. എന്തായാലും അവൻ പറഞ്ഞല്ലോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റേ കൊരങ്ങൻ കൊണ്ടുപോയത്.
ഞങ്ങൾ വരുന്നുണ്ട്. സോ നമ്മുടെ അടുത്ത രണ്ടുപേരുണ്ട്, പ്രാർത്ഥന ചീഫ്.